അപ്പോൾ ഗൈസ് ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിൻ്റെ ലാസ്റ്റ് ഡേ. പിന്നെ ഇത് കഴിഞ്ഞ് ഞാൻ ഇന്ന് കളിയുണ്ട്, ഞാൻ കളിക്ക് കളി കാണാൻ ഇറങ്ങാണ്. അപ്പോൾ ഇവിടുത്തെ ചെക്കൗട്ട് ചെയ്തിട്ട് പരിപാടികളൊക്കെ തീർക്കണം കേട്ടോ. ഹോട്ടലിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര നീറ്റായിട്ട്, ഇതൊക്കെ എൻ്റെ മാക്സിമം ആണ്, നീറ്റൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ പോണേ. കാരണം ജപ്പാൻകാരൊക്കെ മറ്റേ സ്റ്റേഡിയമൊക്കെ വൃത്തിയാക്കി കണ്ടിട്ട് അതിൽ നിന്നും മറ്റേ മറ്റേ സംഭവമായിട്ട് എന്താ പറയുക, എന്നെ പ്രചോദനം കൊണ്ടിട്ട് ഞാൻ എൻ്റെ റൂമൊക്കെ നീറ്റാക്കിയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ഫാൻ വില്ലേജ് കഴിഞ്ഞു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നൈറ്റ് കളി കാണാൻ പോക്കും മറ്റേ ബിഗ് സ്ക്രീൻ കളി കാണലും, പിന്നെ ഇവിടെ പോയി പറഞ്ഞ മാതിരി കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു പരിപാടി. ഒരുപാട് രാജ്യത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാർ, മെൻറ്റാലിറ്റീസ്, ആക്സെപ്റ്റൻസ്, ഒരുപാട് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും പറ്റി. ഇവിടെ വന്നതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് അതായിരുന്നു. നമ്മൾ സ്റ്റേക്ക് കുറച്ച് നേരം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, നമ്മൾ ഓൾമോസ്റ്റ് എപ്പോഴും പുറത്തായിരിക്കും. പക്ഷെ എന്നാലും ഇവിടെ ഉള്ള സമയം നല്ല രസമായിരുന്നു, അതാണ് ഘടകം. അപ്പോൾ സെറ്റ്, ഇപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഇനി ഞാൻ വണ്ടി പിടിച്ച് കൊടുത്ത് തെറിക്കാൻ പോകാം. ഏറ്റവും വലിയ സ്റ്റേഡിയത്തിലേക്കാണ് പോണത്, ഏറ്റവും വലിയ രണ്ടാമത്തെ കേട്ടോ. ലുസൈൽ കഴിഞ്ഞ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് അൽബൈത്ത്. മക്കളെ ഇവിടെ വേറെ ലെവൽ വൈപ്പാണ് കേട്ടോ. ഒരു ആ കാണാണ് സ്റ്റേഡിയം, അകല കാണുന്നത് അത് വാക്കിംഗ് ബ്രിഡ്ജ് ആണിത്. ഓ ഇത് സംഭവം പൊളിക്കും, സംശയമില്ല. മറ്റേ പുതിയ രാജാവിന്റെ ഭാര്യ രാജാവ് കണ്ടോ? അയ്യോ അത് ചേട്ടനാ, ജോസ് ചതിച്ചാശാനെ തെറ്റി തെറ്റി. മറ്റേ ടെന്റുകളൊക്കെ ഇല്ല, അറബിക് ടെന്റുകള്, ആ ലെവലിലാണ് സംഭവം ക്രിയേറ്റ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ ഫ്ലാഗ് കളക്ട് ചെയ്യണം, പിന്നെ നേരെ കളി കളിച്ചു. ഭയങ്കര വലിയ സ്റ്റേഡിയം കേട്ടോ, അതൊരു 79,000 അത്ര കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒന്ന് കാണാം, എന്തായാലും കത്തും, കത്തിക്കും, സ്റ്റേഡിയം കത്തിക്കും. ഇറ്റ്സ് കമ്മിങ് ഹോം, കണ്ടില്ലേ ആൻറ്റണി ഇറക്കണ കണ്ടില്ലേ, ഇറ്റ്സ് കമ്മിങ് ഹോം കേട്ടോ. അല്ലേ മറ്റേ ഇനോഗ്രൽ പരിപാടി ഖത്തർ വേഴ്സസ് ആ സംഭവമാണെന്ന് കൂടെയുണ്ടോ, അത് അടിപൊളി സ്റ്റേഡിയമാണ്. എന്തായാലും ഇതിനകത്ത് കളി കാണാൻ പറഞ്ഞാൽ ഭയങ്കര വൈബ് തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് ആ വൈബ് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ സ്റ്റേഡിയത്തിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടെ, അവിടുത്തെ സ്റ്റേഡിയം കപ്പാസിറ്റി അതിഭയങ്കരമായിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ, എങ്ങനെ പോയാലും നല്ലൊരു നല്ലൊരു മാച്ചിൻ്റെ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ടീമിൻ്റെ ഒരു വിജയം കൂടെ ആകുമ്പോൾ, USA കുറച്ച് സ്ട്രോങ് ടീമാണ്, തോൽവി ഇല്ല, ഇംഗ്ലണ്ടിന് തോൽവി ഇല്ല, ഡ്രോയും ഇല്ല, മൂന്നെണ്ണം മിനിമം. അത് പിന്നെ നമ്മുടെ ടീമിനെ ചുരുങ്ങിയതിപ്പോൾ നമുക്ക് ഇപ്പം എന്താ പറയുക, അതൊരു ആഡിത്യാണല്ലോ, മൂന്നെണ്ണങ്ങൾ അടിക്കണം, എങ്ങനെ കളി ജയിക്കുക, ആ ഒരു ലെവലാണല്ലോ ഇംഗ്ലണ്ടിന്. അപ്പം എന്തായാലും നല്ലൊരു പെർഫോമൻസും നല്ലൊരു ആംബിയൻസും കിട്ടുമെന്ന് വിചാരിക്കുന്നു. കാരണം വലിയ സ്റ്റേജ് സ്റ്റേഡിയമാണ്, ഇവിടുത്തെ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേഡിയമാണ്. അപ്പം എന്തായാലും അടിപൊളി അടിപൊളി ആംബിയൻസ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്നിട്ട് വരാം സെറ്റ്. ശരിക്കത്തിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഒരു ടെൻ്റ് കെട്ടിയേക്കണ മാതിരി തന്നെയാണ് ഇവിടെ സംഭവം പണിതേക്കണേ. ഞങ്ങളെല്ലാവരും ഏകദേശം ഒരു സ്ഥലത്ത് തന്നെയാണ് ഇരിക്കണേ. സെക്കൻഡ് ഹാഫിൽ ഒരുമിച്ചിരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, സാഹചര്യം കുറവാണ്, പറ്റിയായിരിക്കും അത്ര തന്നെ. എന്തായാലും ഉള്ളിൽ കയറട്ടെ, ബാക്കി കാര്യങ്ങൾ പിന്നെ. മക്കളെ നമ്മൾ തീയണ ഭയങ്കരം തന്നെ അടിപൊളി സന്തോഷത്തിന്റെ ഇടയില് ഞാൻ സംഭവം കവർ ചെയ്യാൻ മറന്നു. എന്താർന്നു സാക്ഷിക്ക് കിട്ടിയ ഒരു കയ്യടി. നമ്മള് USA സൈഡിലായിരിക്കണേ, ഇംഗ്ലണ്ട് അപ്പുറത്ത് വാമപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ സാക്ക സാക്ക വിബ് പോരുന്നതാണ് സാക്ക. എന്തായാലും ലാസ്റ്റത്തെ കളി ഏറ്റവും നല്ല വൈബിൽ തന്നെ കാണാൻ പറ്റുന്ന ഉറപ്പായി. മക്കളെ ഇതൊരു മാതിരി ലോകം തന്നെയാണ് കേട്ടോ. ഞാൻ മുമ്പ് കളി കണ്ടത് 45,000, ഈ കളി 80,000 കഷ്ടിയാണ് കപ്പാസിറ്റി. ആ ഒരു വ്യത്യാസം ഉണ്ടാവും, ആ ഒരു സന്തോഷം ഉണ്ടോ അവിടെ കളി കാണാൻ. നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടീമുകൾ വന്നു തുടങ്ങും, പിന്നെ ഇപ്പൊ അവരുടെ എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഫ്ലാഷ് ഓൺ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പിന്നെ വീഡിയോ എടുക്കലായതുകൊണ്ട് ഫ്ലാഷ് ഓൺ ആക്കലില്ല. നൈറ്റ് വ്യൂ ഫസ്റ്റ് ടൈം ആട്ടോ, ഞാൻ രണ്ട് കളി കണ്ടതും മോർണിംഗ് വ്യൂ ആണ്. അപ്പൊ നൈറ്റ് വ്യൂ ഒന്ന് കാണാം.
വിചാരിക്കണോ, എനിക്ക് നല്ല കിട്ടുന്നുണ്ട്. ഇതൊരു മാതിരി പരിപാടി കേട്ടാ. ഹാരിക്കേനും മക്വേറും ഇഞ്ചുറി ആയിട്ട് കയറിയതാണ്. അപ്പൊ അവർ രണ്ടുപേരും അങ്ങോട്ട്, അപ്പൊ അവർ ഇറങ്ങണമെന്ന് കാണാം. സോ ഹാപ്പി. ടാർഗറ്റ് ഫസ്റ്റത്തെ നമുക്കാണ് കേട്ടോ. ഒരു കോർണർ അങ്ങോട്ട് കാണാം. ട്രിപ്പിയർ എന്നാണ് ഞാൻ പിന്നെ ഒരു സൗകര്യത്തിന് ട്രിപ്പിയർ എന്നാണ് വിളിക്കുക. അപ്പൊ ട്രിപ്പിയറിന്റെ ഒരു കോർണർ കാണാം. അക്രോബാറ്റിക് ട്രൈ ആയിരുന്നു പാളി. ഭയങ്കരായത് എന്റെ ഉള്ളു കൊണ്ടായിട്ട് രണ്ടുപേര് കൂടിട്ട് അടിപൊളി. ആ വന്ന പോയി അടുത്ത് വന്ന് പിടിക്കാം. ഈ മാറ്റ് ടെർണർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യു എസ് ആരെ കീപ്പർ ആർസെനലിന്റെ സെക്കൻഡ് കീപ്പറാണ്. പക്ഷെ കുഴപ്പമില്ല, എന്നാ തോറ്റോട്ടെ. അവരൊക്കെ തോറ്റോട്ടെ. ബ്രേക്ക് ത്രൂ കിട്ടണില്ല. അണ്ണൻ ഗ്രീലിഷിനെയും ഹാൻഡേഴ്സിനെയും ഇറക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടായിട്ടാണോ കുറ്റം പറയാൻ പറ്റില്ല. മെന്റാലിറ്റി ഒന്നും മാറണം ടീമിന്റെ, അത് മാറുന്നില്ല. ഗ്രീലിഷ് വന്നു, ബെല്ലിങ്ഹാമിനെ കയറ്റിയിട്ട് ഹാൻഡേഴ്സിനെ വന്നു. അപ്പോൾ കുറച്ചും കൂടി അടിപൊളിയാവുന്ന വിചാരിക്കണം. ഗ്രീലിഷ് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ നമ്മുടെ വെങ്കിലും മറ്റേ ലെഫ്റ്റിൽ നല്ല കളി വരും. ആ ഒരു ആളുടെ ആ ഒരു ഗെയിം ഗെയിം തന്നെയാണ്, സംശയമില്ല. ടീമിൻ്റെ ഒരു മെൻറ്റാലിറ്റി മാറാൻ അത് അത്യാവശ്യമാണ്. ഇപ്പം ഷോൻ്റെ ഒരു പന്ത് കിട്ടി, ആ വെച്ചു, ആ അടിച്ചില്ല, എടുത്തു ഹാൻഡേഴ്സിന് എടുത്തു, പുറത്തേക്ക് വെച്ചു കൊടുത്തു. ഓ സ്റ്റോൺസ് മച്ചാൻ എൻ്റോ എൻ്റോ ത്രിപ്രയാർ. ഞാൻ പറഞ്ഞില്ല അവനെ ഞാൻ ത്രിപ്രയാർന്ന് വിളിക്കൂ. അങ്ങനെയാണ് ത്രിപ്രയർ. ആ സാക്ക, ആർസെനലിൻ മണിമുത്ത്, കെയിൻ, ട്വിസ്റ്റ്, ടേണ്, ബ്ലോക്കിക്ക് അടിച്ചു. എന്തായി കാണി മക്കുവരണ്ണുണ്ട്. മക്കുവരണ്ണൻ്റെ അടുത്തേക്ക് പന്ത് വന്ന സീനില്ല. കാരണം ഇപ്പൊ ഒരു മൂന്ന് കോർണർ നാല് കോർണർ അടുപ്പിച്ച് ഹെഡ് ക്ലിയർ ചെയ്തത് ആളാണ്. ഇവിടെ ഒരു മൂന്ന് നാല് കോർണർ ചറവറാന്ന് തോന്നുന്നു. ഒക്കെ ക്ലിയർ ചെയ്തത് മച്ചാനാണ്. മക്കുവരെന്താണെന്നുള്ളതിന് 8463 ആക്ച്വലി 69,000 ആണ് ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോ. അപ്പൊ അത്രയും ആൾക്കാർ വന്നിട്ടോ. ഞാൻ ആദ്യത്തെ രണ്ട് കളിക്ക് അവിടെ കലങ്ങ് വല്ല ഒരു സീറ്റൊക്കെ കിടന്നിരുന്നു. ബട്ട് ഒറ്റ സീറ്റ് പോലും ബാലൻസ് കിടന്നില്ല. അവിടെ ഒരു പ്ലെയർ ഡൗൺ ആയിട്ടുണ്ട്. എന്താ പറ്റിയാവോ നമുക്കിനി ഒരു ഒരു രണ്ട് സബും കൂടി വന്നാലേ കളി ടൈറ്റ് ആവുള്ളൂ.
എല്ലാരും ഇതുണ്ട്. അപ്പുറത്തിരിക്കണ അണ്ണൻ എത്ര പ്ലെയറിനോട് കാണാൻ പറയണം. എല്ലാ കീപ്പർമാരും പിന്നെ തന്നെയാട്ടാ, ഹാഫ് ഹാഫ് വെല്ലം തന്നെയാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അവരുടെ കോച്ച് പറയണത് കളി ഹോൾഡ് ചെയ്യാനാ. ഹൈലൈനാണ് നമ്മൾ ഡിഫൻസ് ഇട്ടേക്കണം. ഡിഫൻസ് വെരി ഹൈലൈനാണ്, പക്ഷെ അവര് ഹോൾഡ് ചെയ്യാനാണ് പോണേ. ഓ ഫാൻസിനൊക്കെ നല്ല ദേഷ്യായി, എനിക്കും ദേഷ്യായി. തേങ്ങ കൊല്ല ടാക്ടിക്കൽ മൂവ് ആവും എന്നാലും. ണോ ഞാൻ വിചാരിച്ചത് ഹാരി മക്കേർ ആവുന്ന കേട്ടോ. അടുത്ത മാച്ച് ക്രൂഷ്യലായി, അതാണ് സീന്. പിന്നിപ്പോ ഗ്രൂപ്പിലെ ടോപ്പർ തന്നെ, 4 പോയിന്റില് ഇറാൻ ജയിച്ചാലും നമുക്ക് ജി ഡി 4 ഉണ്ട്, ഗോൾ ഡിഫറൻസ് 4 ഉണ്ട്. അപ്പൊ ഗ്രൂപ്പിലെ ടോപ്പ് തന്നെ. എന്നാലും വേണ്ടിയിരുന്നില്ല, പക്ഷെ ആള് ടാക്ടിക്കൽ മൂവ് ആയിരിക്കാം. പക്ഷെ എന്നാലും സന്തോഷം കിട്ടില്ല, ഇത്രയും നല്ല സ്റ്റേഡിയത്തിൽ വന്നിട്ട് ജയിക്കുന്ന ഒരു കളി കാണാൻ പറ്റിയില്ല. എന്തായാലും ആവട്ടെ, ഗ്രൂപ്പിലൊക്കെ ചട്ടയായിട്ട് നിന്നിട്ട് മേടിക്കേണ്ടി വരും. ഈ ഇംഗ്ലണ്ടും മറ്റേ ഇംഗ്ലണ്ടല്ല മറ്റേ അർജന്റീനക്കാരനെയും പിന്നെ മറ്റേ ജർമ്മൻസിനെയും ഒക്കെ ഇട്ട് നല്ല കൊട്ടു കൊട്ടിയതാ. ബ്രസീലുകാരി വെറുതെ പോയി കളിയാക്കി, രണ്ടെണ്ണം അടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കിട്ടുന്നത് മേടിക്കേണ്ടി വരും, അതാണ് സീൻ. എന്താ സീൻ മേടിക്കാൻ. സ്റ്റേഡിയത്തിന്റെ ഒരു അത്ഭുതം തന്നെയാണിത്. ഇതൊക്കെ ശരിക്കൊരു ടെന്റ് തന്നെയാണ്, അതിന്റെ ഉള്ളിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുക പ്രോപ്പർ ടെന്റ് തന്നെയാണ്. ബേസ്മെന്റ് അതായിരിക്കും, പക്ഷെ എന്നാലും മുകളിലൊക്കെ കാണുന്നത് ടെന്റ് തന്നെയാണ്. അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, അടിപൊളിയാണ്, സെറ്റാണ്. കഴിഞ്ഞ് പോകുന്നവരുടെ സന്തോഷത്തിന് വേണ്ടി ഇവിടെ മയിലാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ. അറബിക് സ്റ്റൈലും മയിലാട്ടാണ്, കണ്ടത് ഒരു മലയാളം പാട്ടാന്നാണ് മനസ്സിലായത്. ആ ബാക്കിൽ കൃഷ്ണൻ ആലോചിക്കുന്ന അവിടെ കണ്ടാ. കഴിഞ്ഞു അടച്ചു വെച്ചു തുറന്നു. ഹായ് അമ്പത്ത് ക്ലാസിക് പ്രോഗ്രാം. നമുക്ക് ഡി ജെ പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് പോയി ചാടി കളിച്ച്. ലാസ്റ്റ് ഡേ അല്ലേ, ആര് വൈബ് പിടിച്ചു കളി വലിയ ഓക്കെ. പെർഫോമൻസ് നല്ലായിരുന്നു, പക്ഷെ എന്താ പറഞ്ഞിട്ടെന്താ കാര്യം, ഗോൾ അടിച്ചു. അപ്പൊ ഗൈസ് കളി കളി ഡ്രോ ആയതിന്റെ സങ്കടമൊന്നും ഇല്ല. ഞാനൊന്ന് ഉറക്കത്തുനിന്ന് എണീറ്റതാ. ഞാൻ പിന്നെ കളി കഴിഞ്ഞു, അവിടുന്ന് ഈ അൽബേത്തിക്കൊക്കെ പോണവരൊന്ന് ശ്രദ്ധിച്ചോളോട്ടാ. പക്ഷെ അൽബേത്ത് കുറച്ച് ട്രാവലിംഗ് ഉണ്ട്. അൽബേത്ത് എന്ന് പറഞ്ഞാൽ ലുസൈലിറങ്ങിയിട്ട് ലുസൈൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന്
ബസ്സിൽ കുറച്ചധികം പോവാണ്ട്. ഞാനേ ഓൾറെഡി എനിക്ക് ആന്റണി വന്നിട്ട് ആന്റണി പിന്നെ അവൻ്റെ രണ്ട് ഫ്രണ്ട്സ് ജീസ് ജിത്തു എന്നൊക്കെ പറഞ്ഞിട്ട് റിലേറ്റീവ്സ് ഫ്രണ്ട്സൊക്കെ അവരിനെ കൂടി കിട്ടിയോണ്ട് എനിക്ക് കാറിൽ പോയി വരാൻ പറ്റി. അപ്പോൾ ഭയങ്കര സുഖമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആന്റണിയും ഇംഗ്ലണ്ട് തന്നെയാണ്, ഇറ്റ്സ് കമ്മിങ് ഹോം തന്നെയാണ്. അപ്പം ഞങ്ങൾ രണ്ടിനും കൂടിയിട്ട് പരിപാടിയൊക്കെ ആസ്വദിച്ചു. പിന്നെ മാച്ച് ഡ്രോ മാച്ചായതിൻ്റെ ചെറിയൊരു ഒരു ഒരു സങ്കടമൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ ഞങ്ങളെ ഫുഡൊക്കെ അടിച്ച് ഇവിടേക്ക് നേരെ അവനെ ഇവിടെ കൊടുന്ന് ഇറക്കി വിട്ടു, എയർപോർട്ടിൽ കൊടുന്ന് ഇറക്കി. അപ്പോൾ പിന്നെ എനിക്ക് വലിയ ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എയർ ഹോസ്റ്റസ്മാർ പോണുണ്ടാക്കിക്കണെ ഐ എം ഹൈ. അപ്പം അങ്ങനെ അങ്ങനെ ഇവിടെ എത്തി. ഞാൻ എത്തിയപ്പോൾ തന്നെ എനിക്ക് നല്ല സീനുണ്ടായിരുന്നു, ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷേ ഉറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേപ്പം ഞാൻ എയർപോർട്ടിൽ നിൽക്കണം. ഞാൻ വീഡിയോ ഒന്നും നല്ല രീതിയിൽ സൈൻ ഓഫ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. അപ്പം അങ്ങനെ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, ശരി എയർപോർട്ട് എത്തി. അപ്പം ഇനി ബാക്ക് ടു ദുബായ്. ദുബായിൽ കണ്ടന്റുകൾ തേടിയുള്ള ഒരു യാത്രയായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും എന്തായാലും ഒരു 99% നല്ല റിപ്പോർട്ടുകൾ കിട്ടിയത് കൊണ്ട് യൂട്യൂബ് തുടരും. അപ്പോൾ സെറ്റ്.